നമസ്കാരം യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കാര്യവട്ടം നാഷണൽ സർവീസ് സ്കീമിൻ്റെ BSc ഫോർ ഡിസേബിൾഡ് എന്ന പ്രോഗ്രാമിൽ ഇന്നത്തെ ടോപ്പിക്കാണ് കോട്ടയം. കോട്ടയം സ്ഥാപിതമായ വർഷം 1949 July 1 ജനസാന്ദ്രത 896 സ്ക്വയർ കിലോമീറ്റർ. സ്ത്രീ പുരുഷ അനുപാതം 1040 സ്ത്രീകൾ 1000 പുരുഷന്മാർ. മുനിസിപ്പാലിറ്റികളുടെ എണ്ണം 6, താലൂക്കുകളുടെ എണ്ണം 5, ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം 11, ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 71. നിയമസഭാ മണ്ഡലങ്ങൾ 9, ലോക്സഭാ മണ്ഡലം 1. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ പട്ടണമാണ് കോട്ടയം. കോട്ടയം സമ്പൂർണ്ണ സാക്ഷരത നേടിയത് 1989 June 25 സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ മുനിസിപ്പാലിറ്റിയും കോട്ടയമാണ്. അക്ഷര നഗരം എന്നറിയപ്പെടുന്ന പട്ടണം കോട്ടയമാണ്. അരുന്ധതി റോയ്ക്ക് ബുക്കർ സമ്മാനം നേടിക്കൊടുത്ത ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന നോവലിന് പശ്ചാത്തലമായ പുഴ മീനച്ചിലാർ കോട്ടയത്താണ്. ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന നോവലിന് പശ്ചാത്തലമായ കോട്ടയത്തെ ഗ്രാമമാണ് അയ്മനം. വെമ്പൊലിനാട് എന്ന പേരിൽ കുലശേഖര സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന പ്രദേശമാണ് കോട്ടയം. അയിത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സമരമായ വൈക്കം സത്യാഗ്രഹം നടന്ന ജില്ലയാണ് കോട്ടയം. വർഷം 1924 മുതൽ 1925 വരെ. കേരളത്തിലെ ആദ്യ റബ്ബറൈസ്ഡ് റോഡ് കോട്ടയം കുമളി റോഡാണ്. ഐതിഹ്യമലയുടെ കർത്താവായ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ സ്വദേശം കോട്ടയമാണ്. മുൻ രാഷ്ട്രപതി KR നാരായണൻ്റെ ജന്മസ്ഥലം ഉഴവൂർ കോട്ടയമാണ്. KR നാരായണൻ്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സ് സ്ഥിതി ചെയ്യുന്നത് തെക്കുംതല കോട്ടയത്താണ്. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച സ്ഥലം തലയോലപ്പറമ്പ് കോട്ടയത്താണ്. മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ്റെ സ്വദേശവും തലയോലപ്പറമ്പാണ്. കേരളത്തിലെ ആദ്യ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി മലയാള മനോരമ. കോട്ടയത്തിന് നിന്നും മലയാള മനോരമ പത്രം ആരംഭിച്ച വർഷം 1888. മലയാള മനോരമ എന്ന പേരിൻ്റെ ഉപജ്ഞാതാവാണ് കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. മലയാള മനോരമ പത്രത്തിൻ്റെ സ്ഥാപകൻ കണ്ടത്തിൽ വർഗീസ് മാപ്പിള. കേരളത്തിൽ നിലവിലുള്ള ഏറ്റവും പഴക്കമുള്ള പത്രമാണ് ദീപിക പത്രം. നിലവിൽ വന്ന വർഷം 1887. ദീപിക പത്രത്തിൻ്റെ ആസ്ഥാനം കോട്ടയത്താണ്. ദീപിക പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ചത് കോട്ടയത്ത് നിന്നാണ്. കേരളത്തിലെ ആദ്യ ഫാസ്റ്റ് ട്രാക്ക് കോടതി സ്ഥാപിച്ചത് കോട്ടയം. കോട്ടയം ഇടുക്കി അതിർത്തിയിൽ രണ്ട് മലകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന വിനോദസഞ്ചാര കേന്ദ്രം ഇലവിഴ പൂഞ്ചിറ. കോട്ടയത്തെ പ്രചാരമുള്ള ക്രിസ്ത്യാനികളുടെ ദൃശ്യ കലാരൂപമാണ് ചവിട്ട് നാടകം. തട്ടുപൊളിപ്പൻ എന്നറിയപ്പെടുന്ന കലാരൂപവും ചവിട്ട് നാടകമാണ്. മലയാളി മെമ്മോറിയലിന് തുടക്കം കുറിച്ചത് കോട്ടയം പബ്ലിക് ലൈബ്രറിയിൽ നിന്നാണ്. നടരാജ ചിത്രം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ഏറ്റുമാനൂർ ക്ഷേത്രത്തിലാണ്. 7.5 പൊന്നാന എഴുന്നള്ളത്ത് നടക്കുന്ന ക്ഷേത്രം ഏറ്റുമാനൂർ ക്ഷേത്രത്താണ്. പെട്ടതുള്ളലിനു പ്രശസ്തമായ ബാവരുപള്ളി സ്ഥിതി ചെയ്യുന്നതും എരുമേലി കോട്ടയം. കേരളത്തിലെ ആദ്യ സിമെൻറ്റ് ഫാക്ടറി ട്രാവൻകൂർ സിമെൻറ്റ് നട്ടകം കോട്ടയം. 3 L കളുടെ നഗരം എന്നറിയപ്പെടുന്നതും കോട്ടയമാണ്. ലേക്സ്, ലെറ്റേഴ്സ്, ലാറ്റസ്. കോട്ടയത്തെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങളാണ് ഇനി. ഇന്ത്യയിലെ സാക്ഷരത കൂടിയ രണ്ടാമത്തെ ജില്ലയാണ് കോട്ടയം. ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് കോട്ടയം. കേരളത്തിലെ ആദ്യ പുകയില വിരുദ്ധ ജില്ലയും കോട്ടയമാണ്. ഇന്ത്യയിലെ ആദ്യ ചുമർ ചിത്ര നഗരി കോട്ടയം. സമുദ്രതീരമില്ലാത്തതും കേരളത്തിലെ ജില്ലകളുമായി മാത്രം അതിർത്തി പങ്കിടുന്നതുമായ ജില്ലയാണ് കോട്ടയം. കുമരകം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്താണ്. കുമരകം പക്ഷി സങ്കേതത്തിൻ്റെ മറ്റൊരു പേരാണ് വേമ്പനാട് പക്ഷി സങ്കേതം.
കേരളത്തിലെ ആദ്യ കോളേജ് കോട്ടയത്താണ് സിഎംസി കോളേജ് സ്ഥാപിതമായ വർഷം 1817 കേരളത്തിലെ ആദ്യ പ്രസ്സും കോട്ടയത്താണ് സിഎംസി പ്രസ് സ്ഥാപിതമായ വർഷം 1821 കോട്ടയം ജില്ലയിലെ പ്രധാന നൃത്ത രൂപങ്ങളാണ് അർജുന നൃത്തം മാർഗംകളി എന്നിവ ട്രാവൻകൂർ സിമന്റ് ഫാക്ടറി ഫാക്ടറിയുടെ ആസ്ഥാനം നട്ടകം കോട്ടയത്താണ് കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനവും കോട്ടയത്താണ് റബ്ബർ ബോർഡിന്റെയും റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും ആസ്ഥാനം കോട്ടയത്താണ് എംആർഎഫ് അഥവാ മദ്രാസ് റബ്ബർ ഫാക്ടറിയുടെയും ആസ്ഥാനം വടവാത്തൂർ കോട്ടയത്താണ്